ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ആർ കെ ആർട്ട് വേൾഡ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ ലോക്ക്ഡൗൺ ആയിട്ട് ഒരു കുപ്പിയും കൊണ്ടൊക്കെ ഇറങ്ങിയെന്ന്. ഞാൻ വെള്ളാടിയൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇത് ഞാൻ ബോട്ടിലാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കനാലിന് പിറകി കൊണ്ടുവന്നതാണ്. ഇതിൽ നമുക്ക് അതിമനോഹരമായ ഒരു ബോട്ടിലാട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത് എങ്ങനെയാണ് നമ്മൾ ഈ ബോട്ടിലാട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. ഈ ബോട്ടിലാട്ട് ചെയ്യാൻ നമുക്ക് കുറച്ച് ഇലകളൊക്കെ ആവശ്യമുണ്ട് കേട്ടോ. അത് നമുക്ക് കണ്ടത്ത് പോയിട്ട് പറിച്ചെടുത്തു കൊണ്ടുവരണം. അപ്പൊ നമുക്ക് കണ്ടത്തിലേക്ക് പോകാം. ഈ ഇലയാണ് ഞാൻ പറിച്ചെടുക്കാൻ പോകുന്നത്. ഇതിന്റെ പേരെന്താ പനിച്ച് എങ്ങനെന്തോ പറയുന്നതാണ്. ഞങ്ങളെ നാട്ടിൽ ഇതിനെ പനിച്ച് എന്നാണ് പറയാ. ഇതുമലെ വേനൽക്കാലായാല് ഒരു മഞ്ഞപ്പൂവൊക്കെ ഉണ്ടാവും. ഇത് നമ്മൾ ശ്രദ്ധിച്ച് പറക്കണം. ഇതുമലെ നിറച്ച് മുള്ളുണ്ട്. നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്ന ഇലകളൊക്കെ നമുക്ക് പറിച്ചെടുക്കാം. ഞാനിവിടെ ഇത്രയും ഇലകളാണ് പറിച്ചു കൊണ്ടുവന്നത്. നമുക്ക് ആവശ്യമുള്ള എടുത്തിട്ട് ബാക്കിയുള്ളത് ഒഴിവാക്കാം. ഇത് ഞാനിവിടെ മാറ്റി വെക്കുവാണ്. ഇനി നമുക്ക് ബോട്ടിലെ പെയിന്റ് അടിച്ചെടുക്കാം. ഞാനിവിടെ യെല്ലോ അക്രിലിക് കളറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ബോട്ടിലോട്ട് അടിച്ചെടുക്കാം. ഞാൻ മുഴുവനായിട്ടും പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ട് കൂടി അഴിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്കൊന്ന് ഉണങ്ങാൻ വെക്കാം. കുപ്പി ഒന്ന് സെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഈ ഇലകളിലൊക്കെ ബ്ലാക്ക് പെയിന്റ് അടിച്ചെടുക്കണം. ഞാനിവിടെ ബ്ലാക്ക് കളർ അക്രിലിക് ആണ് എടുത്തിരിക്കുന്നത്. ഇലകളൊക്കെ ഞാനിവിടെ പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാൻ വെക്കാം. നമ്മൾ നേരത്തെ ഉണങ്ങാൻ വെച്ച കുപ്പി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇലയൊക്കെ ഉണങ്ങുമ്പോഴേക്കും നമുക്ക് ഇതിൽ പൂവ് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കണം. ഞാൻ ഫ്ലവർ ഡെക്കറേറ്റ് ചെയ്യാൻ ഇവിടെ അക്രിലിക് റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാവുന്നതാണ്. ഞാനിവിടെ റെഡാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫ്ലവർ കുപ്പിയിൽ ഡെക്കറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ വിരൽ കൊണ്ടാണ് വരയ്ക്കുന്നത്. ഞാനിങ്ങനെ 5 ഇതളുകൾ വരുന്ന പൂവാണ് ഡിസൈൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഇതളുകൾ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കപ്പോ എല്ലാ ഫ്ലവറുകളും വരച്ചെടുക്കാം. ഞാനിവിടെ എല്ലാ പൂവുകളും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാൻ വെക്കണം. നമ്മൾ നേരത്തെ പെയിന്റ് അടിച്ചു വെച്ച ഇലകളെല്ലാം നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇലകളൊക്കെ ഈ കുപ്പിയിലെ ഒഴിവുള്ള സ്ഥലത്തൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഇലേന്റെ പുറത്ത് ഗം അപ്ലൈ ചെയ്തിട്ട് നമുക്കിത് കുപ്പീന്റെ മേലെ ഒട്ടിച്ചു കൊടുക്കാം. ഒരു ഇല ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് എല്ലാ ഇലകളും ഒഴിവുള്ള സ്ഥലത്ത് ഒട്ടിച്ചെടുക്കാം. നിങ്ങളിപ്പോ ഇതൊന്ന് നോക്കി എന്ത് രസ. ഇലയൊക്കെ ആയിട്ട് ഞാൻ മുഴുവൻ വിടവുകളിലും ഇലകൾ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കുപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാൻ അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇത് കണ്ട നന്നായിട്ടുണ്ട്. യെല്ലോ കളറില് റെഡും ബ്ലാക്കും ഒക്കെ വന്നപ്പോ അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഡിസൈനുകളിൽ ബോട്ടിലായിട്ട് നിങ്ങളും ചെയ്ത് നോക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.